Hello everyone, welcome back to a new video. Today we will be discussing the essay Mirror Politics, Fire, Hindutva and Indian Culture by Mary E. John and Tejaswini Niranjana, which comes under mas for Cultural Studies. So, the essay starts by describing the film Fire, directed by the Canadian filmmaker Deepa Mehta, which was released in India a few years ago and received mixed reviews in Indian press. And it was cleared by the censorship without any cuts, indeed, demanding solely a change of name, that the name of the daughter Loseita be termed into Nita. But still, shortly after the release, the uh, film was met with controversy and the Shivasena members attacked the cinema halls in Mumbai and Delhi, where the film was being shown. And the reasons for the protest include accusation of vulgarity, lesbianism and the portrayal of an Indian man being abused by a Chinese characters. And Bal Thackeray, the politician who founded Shivasena, stated that he would have no objection if the name of the female protagonist are changed. That is, the names were originally Radha and Sita. It should be changed to Shabana and Saira. And if that's the case, then there is no need for any protest. And the controversy led to more noise in places like Hyderabad and Bangalore with tickets selling rapidly and grew large public protests that were held against Shivasena and critics of the film were muffled in an atmosphere that sought to protest the freedom of expression and maintain distance from Hindu rights agenda.

ഫിലിം മേക്കർ ആയിട്ടുള്ള ദീപ മെഹത്ത അവർ ഡയറക്റ്റ് ചെയ്തൊരു ഫിലിമാണ് ഇതിലെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് രാധ ആൻഡ് സീത ഇവ രണ്ടുപേരും സിസ്റ്റർ ഇൻ ലോസ് ആണ് ചേട്ടൻ നന്യമാരെ കല്യാണം കഴിച്ചവരാണ് അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് ആണ് പറയുന്നത് കാരണം ഇപ്പോൾ രാധയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രാധയുടെ ഹസ്ബൻഡായിട്ടുള്ള അശോക് എന്താണ് കല്യാണത്തിന് ശേഷമാണ് ബ്രഹ്മചാരി ആവാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെക്ഷൽ ഇൻറ്റിമസി ഇല്ല അപ്പോൾ മാത്രല്ല രാധ ഇൻഫെർട്ടൈലും കൂടിയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് അവരുടെ ഇടയിലുണ്ട് സീതയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സീതയുടെ ഹസ്ബൻഡായിട്ടുള്ള ജിത്തിൻ എന്താണ് ഒരു താല്പര്യം ഇല്ല സീതയോടൊരു താല്പര്യം ഇല്ലയെന്ന് മാത്രമല്ല ജിത്തിന് വേറൊരു ഒരു ഇൻഡോ ഏഷ്യൻ ഗേൾ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ പുള്ളിക്കാരൻ സീതയോട് ഒരു രീതിയിലുള്ള ഇൻറ്റിമസി കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ രാധാൻ സീത രണ്ടു പേരും മാർജിനലൈസ്ഡ് ആവുകയാണ് അവിടുത്തെ ഒരു മദുറിലോ ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള മധുരനിലോ നോക്കുന്നതാണ് അവരുടെ പ്രധാന ഒരു ജോലി എന്ന് മാത്രമല്ല അവർക്ക് യാതൊരു രീതിയിലുള്ള ഫ്രീഡം ഒന്നും തന്നെ കിട്ടുന്നില്ല പ്രത്യേകിച്ച് അവർ റിലേഷൻഷിപ്പ് അവരുടെ മാരേജ് പോലും ഫെയിലായി പോവുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് കിട്ടാതെ പോയ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അവർ പരസ്പരം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അവർ ലവേഴ്സ് ലവ്വേഴ്സാകുന്നു പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അശോക് ഇത് അറിയുന്നുണ്ട് അങ്ങനെ ഒരു കൺഫൻറ്റൻഷിന് ശേഷം സീത വീട് വിട്ട് ഇറങ്ങുന്നുണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ബോൾഡ് ക്യാരക്ടറായിട്ട് സീതയെ കാണിക്കുന്നുണ്ട് സീത വീട് വിട്ട് ഇറങ്ങിയാണ് അതുപോലെ രാധയും ഹസ്ബൻഡായിട്ടുള്ള ഒരു ആർഗ്യുമെന്റിന് ശേഷം സീതയോടൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ബേസിക്കായിട്ടുള്ള ഈ ഫിലിമിന്റെ പ്ലോട്ട് ലൈൻ പോകുന്നത് അപ്പം ഇതിൽ ക്ലിയർലി ഒരു ലസ്ബിയൻ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ ഒരു ഫിലിമിന്റെ കോൺട്രവേഴ്സി ആയിട്ടും പിന്നീട് വരുന്നത് അപ്പം ശിവസേന ഇതിൽ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തതും ഈ ഒരു കാര്യങ്ങളാണ് അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവർ നടത്തുന്നുണ്ട് മാത്രമല്ല ശിവസേനയുടെ ലീഡർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സിന്റെ പേര് മാറ്റുകയാണെങ്കിൽ ഹിന്ദു പേരുകൾ മുസ്ലിം പേരിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നില്ല എന്നാണ് ആ ഒരു ശിവസേന ലീഡറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അപ്പോൾ ശരിക്കും അവിടെ കാണാൻ പറ്റുന്നത് ഒരു ഒരു ടിപ്പിക്കൽ ടെൻഡൻസിയാണ് വി നോ ദാറ്റ് ഒരുപാടധികം സിനിമകളുടെ പേര് ആ ഒരു എന്താണ് ആ ഒരു പ്ലോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ പേര് കാരണോ ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലുള്ള പെറ്റിഷൻസും പ്രൊട്ടസ്റ്റും ഇതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഫയർ മാത്രമല്ല വേറെ ഒരുപാട് സിനിമകൾ ഇതേ കാരണം കൊണ്ട് ഒരു നെയിം ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ആൻഡ് മിക്കപ്പോഴും ഈ ഒരു കോൺട്രവേഴ്സീസ് എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ഒരു ഹിന്ദു നെയിംസ് ആയിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് പേര് മാറ്റപ്പെടണമെന്ന് പറയുന്നത് ഒറിജിനൽ ക്യാരക്ടേഴ്സിൻ്റെ പേരോ ഒറിജിനൽ ഫിലിം ടൈറ്റിലോ ഒരു ഹിന്ദു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിരിക്കും മോസ്റ്റ് കേസസ് ഐ എം നോട്ട് സെയിങ് ഹൺഡ്രഡ് പെർസെൻ്റ് ദാറ്റ് ഇസ് ദസ് ബട്ട് ഇൻ മോസ്റ്റ് കേസസ് ഓക്കെ കാരണം ഈ ഫിലിമിൻ്റെ കോൺടക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും രാധാ സീത എന്നുള്ളൊരു പേരാണ് അവർക്ക് പ്രശ്നം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലെസ്ബിൻ റിലേഷൻഷിപ്പ് ദാറ്റ് ഇസ് പോർട്ട്രേഡ് ഓർ എനിങ് ലൈക്ക് ദാറ്റ്

നമ്മളിപ്പോൾ ഒരു കാര്യം ഒപ്സീൻ ആണ് വൾഗർ ആണ് എന്ന് പറയുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഇസ് ദ ഡെഫിനേഷൻ ഓഫ് ഒപ്സീൻ എന്തൊരു കാര്യം എന്തൊക്കെ ക്രൈറ്റീരിയ വരുമ്പോഴാണ് നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം ഒപ്സീൻ ആണ് വൾഗർ ആണ് എന്ന് പറയുന്നത് വി ഡോ നോ ദാറ്റ് ഒരു വാട്ടർ ടൈറ്റ് ഡെഫിനേഷൻ നമുക്കില്ല പലർക്കും പല രീതിയിലുള്ളൊരു ഡെഫിനേഷൻ ആണ് ഒരു കാര്യം വൾഗർ ആണെന്ന് പറയുന്ന ഒരു കേസിൽ അഗെയിൻ നമ്മൾ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നു വാട്ട് എക്സാക്ട്ലി ആർ ദ റൈറ്റ്സ് പ്രത്യേകിച്ച് മാർജനലൈസ്ഡായി പോകുന്ന ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ മാർജിനലൈസ്ഡ് ആയി പോകുന്ന ബാറ്റ് ജെൻഡേഴ്സിനെ ജെൻഡേഴ്സിനെടുത്ത് നോക്കുമ്പോൾ പെർട്ടിക്കുലർലി ഈ ഫിലിമിൻ്റെ കോണ്ടെക്സ് എടുത്ത് നോക്കുമ്പോഴും ലസ്ബിയൻ റിലേഷൻഷിപ്പ് കാണിക്കുന്നു അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റും വരുന്നുണ്ട് സോ വാട്ട് എക്സാക്ട്ലി ആർ ദെയർ റൈറ്റ്സ് അതും ഒരു ഡെഫിനറ്റ് ഒരു എന്താണ് ക്രൈറ്റീരിയ പറയുന്നില്ല പലർക്കും പല രീതിയിലുള്ള ഡെഫിനേഷൻസ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്തൊരു ആൻസർ കിട്ടാത്ത പക്ഷം ഇനിയും ഇങ്ങനത്തെ ഇഷ്യൂസ് വരികയും ഇതിലൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് വരികയും ചെയ്യും മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത് ശിവസേന ഒപ്പോസ് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരു ഫിലിം സെലിബ്രേറ്റ് ചെയ്യണോ ഫയർ എന്ന് പറയുന്നത് മറ്റ് സിറ്റികളിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ എന്താണ് തിയേറ്റേഴ്സിൽ റൺ ചെയ്യാൻ കാരണം ശിവസേന ഒപ്പോസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നോട്ട് അബൌട്ട് ദി പ്ലോട്ട് നോട്ട് അബൌട്ട് ദി ആക്ടിങ് നത്തിങ് അബൌട്ട് ദി ഡയറക്ഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഒപ്പോസ് ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആ ഒരു ഫിലിം കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണമോ ഒരു ഫിലിം ക്രിറ്റീക്ക് എന്നതും ഒരു ക്വസ്റ്റിനാണ് ഫിലിമിൻ്റെ പ്ലോട്ട് അൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ ആ ഡയറക്ഷൻ അത് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും അഗെയിൻ ദാറ്റ്സ് അനദർ ടോപ്പിക് ഫോർ ഡിസ്കഷൻ പിന്നെ ഈ ഒരു ഫിലിമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പേട്രിയാർക്കിക്കൽ ഒരു ഐഡിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു പേട്രിയാർക്കിക്കൽ ഐഡിയ എന്ന് പറയുന്നത് സ്ത്രീകളെ അവരുടെ സെക്ഷുവാലിറ്റിയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്ഥിരോട്ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട് അതാണ് ഈ ഒരു സിനിമയിലൂടെ കാണുന്നത് കാരണം രാധാ സീത അവർ രണ്ടുപേരും തന്നെ എന്താണ് അവിടെ കൺട്രോളാകുന്നത് ആ ഒരു ജോയിൻറ് ഫാമിലി സിസ്റ്റത്തിൽ തന്നെ ആ ഒരു സൊസൈറ്റിയിൽ കണ്ട്രോളായി പോകാൻ കാരണം എന്താണ് ദ നോട്ട് ഗിവൻ ദ സ്പേസ് ടു ഫുൾഫിൽ ദയർ സെക്ഷൽ യേണിങ്സ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ഫിലിം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഐഡിയയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓദറും ഇവിടെ ചാലഞ്ച് ചെയ്യപ്പെടുന്നത് അതാണ് നമ്മുടെ എസ് എ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് മിറർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ ദ ഫിലിം മിറേഴ്സ് ഹിന്ദുത്വ ഐഡിയോളജീസ് with the filmmakers and the actors claim that lesbianism is only the peripheral theme of the film and that the main theme is about compassion and tolerance. കാരണം ഈ ഒരു ഫിലിം ഇത്രയും അധികം കോൺട്രവേഴ്ഷ്യൽ ആയ സ്ഥിതിക്കും ഓബിയസ്ലി അവരുടെ ആക്ടേഴ്സിനെയും എല്ലാം അപ്രോച്ച് ചെയ്യും അവരുടെ സ്റ്റേറ്റ്മെൻസ് എടുക്കാൻ വേണ്ടി പക്ഷെ അവരെല്ലാവരും തന്നെ ഈ ഒരു എന്താണ് ലെസ്ബിയൻ റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല കാരണം കൂടുതലും ഈ ഫിലിം ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദു ഐഡിയോളജീസിനെയാണ് അവിടെ കാണിക്കുന്ന കമ്പാഷനെയാണ് അതിൻ്റെ എന്താണ് ടോളറൻസിനെയാണ് എന്നാണ് അവർ കൂടുതലും പറഞ്ഞത് ആ ഒരു അതിലൊരു ആസ്പെക്റ്റായിട്ട് വരുന്ന ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ അവർ വളരെ പെരിഫറൽ ആയിട്ടാണ് കണക്കാക്കിയത് മാത്രല്ല വേറൊരു കോമൺ സീരിയോ ടൈപ്പ് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തി മറ്റൊരു ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യാൻ കാരണം അവരുടെ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഇസ് സ്റ്റീരിയോട്ടിപ്പിക്കൽ ബിക്കോസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദ പീപ്പിൾ ബിക്കം ഹോമോസെക്ഷൽ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് സെക്സ് ഓർ നോൺ അവൈലബിലിറ്റി ഓഫ് ദി ഓപ്പോസിറ്റ് സെക്സ് അങ്ങനത്തെ വളരെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇവിടെ എന്താ അങ്ങനത്തെ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഐഡിയോളജിയാണ് ഈ ഫിലിമിൽ പ്രൊപ്പഗേറ്റ് ചെയ്തത് സോ അങ്ങനത്തെ രീതിയിലുള്ള പല രീതിയിലുള്ള ക്രിറ്റീക്സും ഈ ഒരു ഫിലിമിനെ ബേസ് ചെയ്ത് Uh, and then there were critics arg that argue that fire represents patriarchy as based on female sexuality denial, which we just talked about. The film portrayal of authentic reality mirrors patriarchal discourse arguing that successful and sexual choice is a necessary condition for women's emancipation. Is a film that critics have failed to engage with lesbianism. The negative sexual experience of the two sister in laws are what sets the narrative in motion. The women's sexual victimization reinforces that people become gay or lesbian when deprived of normal sex or non availability of sex. Hence the point that we discussed. Then the author says that Carol. Upadhyay's Commentary on Fire argues that Indian culture is a male control over female sexuality, a belief held by the Hindu right but also by NRI and middle class more generally. The essay is series of assumption and confrontation regarding the root cause of patriarchy and gender oppression. The author questions whether the lack of personal sexual choice is the single root cause.

കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് അതായത് അവർ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഫീമെയിൽ സെക്ഷുവാലിറ്റി വഴി ഫീമെയിൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെൻഡൻസി സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഫിലിംസ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എന്താണ് ഒരു വില്ലന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്ത ഒരു സ്ത്രീ കഥാപാത്രമാണെങ്കിൽ ദ നെക്സ്റ്റ് ദിങ് യു സീസ് ദ ഷീസ് ഗെറ്റിംഗ് ഹെറാസ്ഡ് സെക്ഷുവലി ഹറാസ്ഡ് അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ആ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന് ഒരു വെപ്പനായിട്ട് കാണുന്ന രീതിയിലാണ് പലപ്പോഴും ഫിലിംസ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു മിററിങ് ഒരു റിഫ്ലക്ഷൻ ആണ് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത് അപ്പം അങ്ങനത്തെ രീതിയിൽ സെക്ഷൽ ഹറാസ്മെന്റിന് ഒരു വെപ്പൺ ആയിട്ട് ഉപയോഗിക്കുക ആ ഒരു വെപ്പൺ വഴി എന്താണ് ആ ഒരു ചില കൂട്ടുകാരെ വിക്ടിമൈസ് ചെയ്യുക അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം പൊതുവെ ഇന്ത്യൻ കൾച്ചറിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് കരോൾ ഉപ്പാധിയായി പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓദർ ചോദിക്കുകയാണ് വെസ്റ്റ് എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലല്ല കാണുന്നത് കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഒരു ഫ്രീഡം ഒരു സെക്ഷൽ ഫ്രീഡം നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പേട്രിയാർക്ക് വെസ്റ്റിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദർ ഇസ് സ്റ്റിൽ ദാറ്റ് ടെൻഡൻസി ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് എ സൊസൈറ്റി ദർ സോ പേട്രിയാർക്കി കൊണ്ടാണ് എന്താണ് ഫീമെയിൽ സെക്ഷുവാലിറ്റി ഡിനയൽ അവിടെ വരുന്നത് അല്ലെങ്കിൽ കണ്ട്രോളിങ് അവിടെ വരുന്നത് എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു അസംഷൻ ആണ് എന്നാണ് ഓദർ പറയുന്നത് കാരണം ബെസ്റ്റിലും എത്രമാത്രം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എന്താണ് സെക്ഷൽ ഫ്രീഡം കുറച്ചും കൂടി ആ ഒരു ഉള്ള ഒരു സ്ഥലമാണ് വെസ്റ്റേൺ നേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവിടെയും ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ബേസിക്കലി ഈ ഒരു എസ്ഇയില് എന്തുകൊണ്ടാണ് ഈ ഒരു പേട്രിയാർക്ക് ഈ ജോ ഓപ്പറേഷന് കാരണമെന്ന് പല റീസൺസും പറയുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പേഴ്സണൽ സെക്ഷൽ ചോയ്സ് തന്നെയാണ് നമ്മുടെ സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ തന്നെ പോകുന്ന ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഇവിടെ ഒരു എന്താണ് ഒരു വേർത്ത് ഉള്ളത് അല്ലാതെ റിബലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലും പലപ്പോഴും ജഡ്ജ്മെൻറ്റ്സ് തന്നെയാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു ഫാക്റ്റാണ് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ ഒരു പേഴ്സണൽ സെക്ഷൽ ചോയ്സ് ഇല്ല അതുകൊണ്ടായിരിക്കാം കൂടുതലും നമ്മുടെ സൊസൈറ്റി കൂടുതൽ പേടിയാർഗികൾ ആകുന്നത് കൂടുതൽ ഒരു ജെൻഡർ ഓപ്പറേഷൻ ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് ഈ ഒരു എസില് പറയുന്നുണ്ട് ഫയറിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ പോയിന്റ്സ് എല്ലാം തന്നെ വരുന്നത് സോ ഇറ്റ് സേറ്റ്സ് ദാറ്റ് ഫയർ മൈറ്റ് ഹവ് ഹാഡ് ആസ് എ ഫിലിം ദാറ്റ് മേക്സ് വിസിബിൾ നാച്ചുറലൈസ്ഡ് ഹെജമണി ഓഫ് ഹെട്രോസെക്ഷാലിറ്റി ഇൻ കണ്ടംപററി കൾച്ചർ is nullified by its largely masculinist assumption that men should not neglect the sexual need of their wife lest they turn lesbian. അങ്ങനത്തെ രീതിയിലുള്ള പല സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയാസും ഈ ഒരു ഫയർ എന്നൊരു ഫിലിംനെ ബേസ് ചെയ്ത് ആ ഒരു സൊസൈറ്റി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു സോ ബേസിക്കലി ഫയർ എന്ന് പറയുന്നത് എന്താണ് ഒരു രീതിയിൽ നമുക്ക് തോന്നാം ഒരു ലസ്ബിയൻ റിലേഷൻഷിപ്പിനെ കാണിച്ചുകൊണ്ട് ഒരാളുടെ ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റി അവരുടെ ഓറിയൻറ്റേഷനെ കുറിച്ച് പറയുന്ന ഒരു ഫിലിമാണെന്ന് എടുക്കാൻ പറ്റുമെങ്കിലും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അത് എന്താണ് ഒരാൾക്ക് അങ്ങനെ ഒരു സെക്ഷൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ആ ഒരു ജെൻഡർ കാറ്റഗറിയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു രീതിയിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഫിലിമാണെന്നുള്ളൊരു ഐഡിയ കൂടി ഫയറിനുണ്ട് രണ്ട് രീതിയിലുള്ള ഐഡിയാസും ഈ ഒരു ഫിലിമിന് കൊണ്ടാണ് ഇതിന് രണ്ട് രീതിയിൽ സപ്പോർട്ടേഴ്സും ഉള്ളതും അതേസമയം സമയം ക്രിറ്റിക്സ് ഉള്ളതും സോ ആസ് എ കൺക്ലൂഷൻ ദി ഓദേഴ്സ് ടേറ്റ്സ് ദാറ്റ് വി നീഡ് ടു ഷേപ്പ് പോളിറ്റിക്സ് ദസ് നോട്ട് ലാബ്സ് ഇൻ ടു മിറർ പ്ലേ റീടെ ബൈ ദ ഫിലിം ദി ഹിന്ദു റൈറ്റ് ആൻഡ് സം ലിബറൽ ലെഫ്റ്റ് ഇനിഷിയേറ്റീവ്സ് ആൻഡ് ദാറ്റ് സേസ് ദാറ്റ് ദി ടാസ്ക് ദ ലൈസ് എ ഹെഡ് ഫോർ ദി വിമെൻസ് മൂവ്മെന്റ് വുഡ് ഇൻവോൾവ് ഇറ്റ് സീംസ് ടു അസ് നോട്ട് ഓൺലി എ റിഫ്യൂസൽ ഓഫ് ദി നോർമലൈസേഷൻ ഓഫ് ഹെട്രോസെക്ഷൽ സെൽഫ് ബട്ട് ഓൾസോ ഡിസ്മാൻഡലിങ് ഓഫ് ദി ഫെമിനിസ്റ്റ് സെൽഫ് ഹിഡൻ കാസ്റ്റ് ക്ലാസ് ആൻഡ് കമ്മ്യൂണിറ്റി മാർക്കേഴ്സ് ഇപ്പൊ ഏതൊരു മൂവ്മെൻറ് എടുത്ത് നോക്കിയാലും അവിടെ നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് കാസ്റ്റ് ഡിഫറെൻസിയേഷൻ എല്ലാം തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡായിട്ടുള്ള ഡിഫറൻസിയേഷൻ നമുക്ക് കാണാം മാത്രമല്ല ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിഫറൻസിയേഷനും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാതെ അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് എന്താണ് ഒരു ക്രിട്ടീക്കിങ് ആണ് നമുക്ക് ആവശ്യം അതാണ് ഈ ഒരു എസ് എയുടെ ബേസിക് ഐഡിയ സോ ഐ ഹോപ്പ് ദിസ് വാസ് എ ബ്രീഫ് ദിസ് ബ്രീഫ് അനാലിസിസ് വാസ് ഹെൽപ്ഫുൾ വി ടോക്ട് അബൌട്ട് ദ ഫിലിം ഫയർ ദ മെയിൻ പ്ലോട്ട് ആൻഡ് ഹൗ ഇറ്റ് വാസ് മെയിൻലി എ കോൺട്രവേഴ്സി ഡ്യൂ ടു ഇറ്റ്സ് തീം because although it represented a lesbian relationship uh, the the viewers and the filmmaker and even the actors they gave very less importance to that central theme instead they talked about how the film was about compassion about tolerance how it was a reflection of the mainstream hindu ideology so that's basically about the film and how it will make us question certain things as to what can be considered as obscene what are exactly the criteria for gender rights and also talks about the typical tendency of society to convert controversial names or titles just because it goes against their agendas or main mainstream ideologies they don't wish for any change

കൂടുതൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു മാറ്റം ഇഷ്ടപ്പെടാത്തവരാണ് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ഇഷ്ടപ്പെടാത്തവരാണ് ഡോമിനൻറ്റ് ഗ്രൂപ്പ്സ് മോസ്റ്റ്ലി അപ്പോൾ എൻ ഒരു ചേഞ്ച് വരുന്ന സമയം അവരെന്തായാലും അത് ഒപ്പോസ് ചെയ്യും കാരണം അവർക്കിപ്പോൾ സൊസൈറ്റി എങ്ങനെയാണോ വേണ്ടത് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകാനാണ് ആഗ്രഹം പക്ഷേ സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാം തന്നെ വെറും മാൻ ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എല്ലാ കാര്യവും ജെൻഡർ ക്ലാസ് കാസ്റ്റ് എവ്രി സിംഗിൾ തിങ് ഇസ് ജസ്റ്റ് സോഷ്യൽ കൺസ്ട്രക്ട് ഇതെല്ലാം തന്നെ മാറ്റപ്പെടാൻ പറ്റും മാറ്റി എഴുതാൻ പറ്റും ചലഞ്ച് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അതുകൊണ്ട് തന്നെയാണ് സൊസൈറ്റിയിൽ കാര്യമായിട്ടൊരു മാറ്റം ഒരു പ്രോഗ്രസീവ് എന്നുള്ള രീതി നമുക്ക് പറയാൻ പറ്റാത്തത് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഇത്രമാത്രം സ്ലോ പേസ്ഡ് ആവാനും കാരണം ഇത് തന്നെയാണ് സോ ആ ഒരു ഐഡിയ കൂടി ഒരു ഫിലിം അനലൈസ് ചെയ്യുമ്പോഴും എസ് എ അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും So that's the conclusion, and I hope this analysis was helpful. I'll see you next time with a new video. Till then, take care. Thank you.